വയനാട് താനി തെരുവുതാഴത്തെടുത്ത ശോശാമയുടെ പശുക്കുട്ടിയെയാണ് കടുവ കൊന്നത് വ്യാഴാഴ്ച പുലർച്ചെ നാലരയോടെയായിരുന്നു സംഭവം തൊഴുത്തിന് പിന്നിലായിരുന്നു പശുക്കുട്ടിയെ കെട്ടിയിട്ടിരുന്നത് പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്നതിനിടെ പിന്നിൽ നിന്ന് പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടു വീട്ടുകാർ വീടിനു പുറത്തെ ലൈറ്റിട്ട് ഒച്ചവെച്ചതോടെ കടുവ ഓടിമറയുകയായിരുന്നു കാൽപ്പാടുകൾ കടുവയുടേത് തന്നെയെന്ന് വനവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വനം വകുപ്പ് എത്രയും പെട്ടെന്ന് ഇടപെട്ട് തത്വര നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുവെച്ച് കടവയെ പിടിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം അതുപോലെ തന്നെ നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെ ഇവിടെ ഏർപ്പെടുത്തണം ഇന്ന് തന്നെ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചില്ലെങ്കിൽ നാളെ മുതൽ സമരം തുടങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം വന്യമൃഗശല്യം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ മേലാത്ത അവസ്ഥയാണിപ്പോൾ ശരിക്കു പറഞ്ഞാൽ പുൽപ്പള്ളി പ്രദേശത്തുള്ളത് അതിന് ശാശ്വത ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇവിടെ ജനങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇവിടെ വലിയ നേതൃത്വം കൊടുത്ത് പോകും പ്രശ്നം ചർച്ച ചെയ്യാൻ പുൽപ്പള്ളി പഞ്ചായത്ത് സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് കടുവയെ കണ്ടെത്താൻ വനപാലകർ പ്രദേശത്ത് തിരച്ചിൽ തുടങ്ങി വടക്കനാട് പള്ളിവയലിൽ ബുധനാഴ്ച പുലർച്ചെയോടെയാണ് കാട്ടാന ഗേറ്റ് തകർത്തത് രാവിലെ ആറു മണിവരെ പ്രദേശത്ത് നിലയുറപ്പിച്ച ഒറ്റയാൻ പാലുമായി വന്ന ക്ഷീര കർഷകരെയും ഓടിച്ചു ആന കുറെ നാളുകളായി ജനവാസ മേഖലയിലിറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന പ്രദേശവാസികളുടെ വ്യാപക പരാതിയുണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി തൃശൂർ പാലപ്പള്ളിയിൽ വന്യമൃഗങ്ങളുടെ വ്യാപക ഭീഷണിയുണ്ട് പുതുക്കാട് എസ്റ്റേറ്റ് പാടിയോട് ചേർന്ന് കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ പുലി കടിച്ചുകൊന്നു മാടയ്ക്കൽ മജീദിന്റെ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത് പകുതിയോളം ഭക്ഷിച്ച നിലയിലായിരുന്നു ജഡം വയനാട് തൃശൂർ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്